ഇപ്പം കാഞ്ഞിരപ്പള്ളി ആശുപത്രിയെ കുറിച്ച് ജയരാജ് സാർ പറ. ഈ സർക്കാർ ചുമതല ഏറ്റെടുക്കുമ്പോൾ എന്നോട് രണ്ട് മൂന്ന് പ്രധാന കാര്യങ്ങൾ ആശുപത്രിയും ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ബഹുമാനായിട്ടുള്ള ഗവൺമെന്റ് ചീഫ് ജയരാജ് സാർ, ഈ നാടിന്റെ MLA, അദ്ദേഹം പറഞ്ഞത് ഒന്ന് കാത്തലാബിന്റെ കാര്യമാണ്. കാത്തലാബിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണം, മെഷീൻ ഇൻസ്റ്റലേഷൻ, വലിയ തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളെ നിരന്തരമായി മീറ്റിങ്ങുകളെടുത്തും നിർബന്ധമുണ്ട്, അത് നടപ്പിലാക്കിയേ കഴിയുകയുള്ളൂ എന്നുള്ള നിലപാടെടുത്തുകൊണ്ടും ഞങ്ങൾ രണ്ടുപേരും, അതോടൊപ്പം തന്നെ സ്റ്റേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരും പ്രിൻസിപ്പൽ സെക്രട്ടറിയും DMO DPM ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് അവിടെ ആ രീതിയിൽ ഇടപെടുകയും ഇപ്പോൾ ഏതാനും ഒരു വർഷമാകുമ്പോൾ നമ്മൾ കാണേണ്ടത് അവിടെ 650 പേരെ ഹൃദയാഘാതമുണ്ടായവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അതൊരു ചെറിയ കാര്യമല്ല, കാരണം നമ്മൾ ഇവിടെ നിന്ന് ഓടി അങ്ങ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ ഒക്കെ പോകുന്ന ഒരു സമയമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഹൃദയാഘാതമൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പക്ഷാഘാതം ഉണ്ടാകുമ്പോൾ ആ മിനിമം ടൈമിൽ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലേക്ക് കയറി, നേരത്തെ ഇവിടെ ആ സൗകര്യം കാത്തലാബ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമുക്കത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ആ കാത്തലാബിലേക്ക് ചെല്ലുമ്പോൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്നൊരു കാര്യമാണ്. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ വളരെ റിസ്കി ആയിട്ടുള്ളത്, ഒരു 5-10 കിലോമീറ്റർ അധികം കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗി മരിച്ചു പോകും. അങ്ങനെ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ ചെയ്യാൻ തക്കൊണ്ടാണ് നമ്മുടെ കാത്തലാബുകളെ നമ്മൾ സജ്ജമാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇപ്പോൾ നമ്മുടെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും 12 ജില്ലകളിലും കാത്തലാബുകൾ സജ്ജമായിട്ടുണ്ട്. വയനാട് ഈ ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ അവസാന, അതായത് ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ അവിടെ നടക്കുകയാണ്. അതുപോലെ ആലപ്പുഴ, അങ്ങനെ 1-2 ജില്ലകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇപ്പോൾ കാത്തലാബിൽ 650 പേരാണ് ആ രീതിയിൽ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയമായത്. അവിടെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവിടെ മോർച്ചറിയും അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കണം എന്നുള്ളതായിരുന്നു. അതിനും പ്രത്യേകം പണം അനുവദിച്ച് അത് അവിടെ പൂർത്തിയാക്കുക, അതിൻ്റെ നിർമ്മാണം തുടങ്ങിയാണ്. അതുപോലെ 15 കോടി രൂപയുടെ ഒരു കെട്ടിടം, അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി, അത് ഫംഗ്ഷനിലാക്കിയാണ്. ഒരു 2-3 മാസത്തിനുള്ളിൽ അതിൻ്റെ മറ്റ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ, അത്യാവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവിടെ സജ്ജീകരിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം.